സംസ്ഥാനത്തും വിപുലമായ രീതിയിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടന്നു. തലസ്ഥാനത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പതാക ഉയർത്തി. ജില്ലാ ആസ്ഥാനങ്ങളിൽ പതാക ഉയർത്തിയ മന്ത്രിമാർ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധ വേദിയാക്കി ചടങ്ങിനെ മാറ്റി. തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. സേനാ മെഡലുകളും വിതരണം ചെയ്തു. മുഖ്യമന്ത്രിയടക്കം പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യ വ്യാപകമായി പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഈ മഹത്തായിട്ടുള്ള ഭാരത ഭരണഘടന അതിൻ്റെ ശിഖരങ്ങൾ മുറിച്ചു കളയാനോ തായ്വേരിൽ കത്തിവെക്കാനോ ശ്രമിക്കുന്ന ഏതൊരാളും അവരും ഇല്ലാതാവും. അതിഭീകരമായ ഭരണഘടനാ വെല്ലുവിളിയാണ് രാജ്യം നേരിടുന്നതെന്ന് ആലപ്പുഴയിൽ പതാക ഉയർത്തിയ മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. മലപ്പുറത്തെ കെ ടി ജലീലും കണ്ണൂരിൽ കടന്നപ്പള്ളി രാമചന്ദ്രനും ഇടുക്കിയിൽ എം എം മണിയും പതാക ഉയർത്തി. ഭരണഘടനയുടെ അന്തസ്സത്തേക്ക് വരത്താത്ത നിയമം തന്നെ പാസാക്കിയാൽ പോലും അത് രാജ്യത്ത് നിലനിൽക്കുകയല്ലെന്ന് മാത്രമല്ല ശിഥിലമായി പോകാനും സാധ്യതയുണ്ട് എന്ന വസ്തുത നാം കണക്കിലെടുക്കേണ്ടതുണ്ട്. മതം തിരുകിക്കയറ്റി നിയമങ്ങൾ പാസാക്കുന്നുവെന്നായിരുന്നു കോട്ടയത്തെ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ വിമർശനം. പാലക്കാട് എ കെ ബാലനും കൊല്ലത്ത് മേഴ്സിക്കുട്ടിയമ്മയും കോഴിക്കോട് ടി പി രാമകൃഷ്ണനും പതാക ഉയർത്തി. പത്തനംതിട്ടയിൽ കടകംപള്ളി സുരേന്ദ്രനും കാസർഗോഡ് ഇ ചന്ദ്രശേഖരനും വയനാട്ടിൽ എ കെ ശശീന്ദ്രനും പതാക ഉയർത്തി. കൊച്ചിയിൽ കളക്ടറേറ്റിലെ പരേഡ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ മന്ത്രി എ സി മൊയ്തീൻ പതാക ഉയർത്തി. പൗരത്വ നിയമ ഭേദഗതി ചെറുത്തു തോൽപ്പിക്കണമെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ തൃശൂരിൽ പറഞ്ഞു. മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നിർണ്ണയിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന തുല്യതയുടെ പച്ചയായ ലംഘനമാണ്. നിയമസഭാ മന്ദിരത്തിലെ മഹാത്മാഗാന്ധി പ്രതിമയിൽ സ്പീക്കർ പുഷ്പാർച്ചന നടത്തി. തിരുവനന്തപുരം സതേൺ റെയിൽവേ ആസ്ഥാനത്ത് ഡിവിഷണൽ മാനേജർ ഗിരീഷ് കുമാർ സിൻഹ ദേശീയ പതാക ഉയർത്തി. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. സർക്കാരുമായുള്ള പോരിനിടെ പൗരത്വ നിയമത്തെ പിന്തുണച്ച് ഗവർണറുടെ റിപ്പബ്ലിക് ദിന സന്ദേശം. നിയമത്തെ എതിർക്കുന്ന സംസ്ഥാനത്തെ വിമർശിക്കാതിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രിയെ പുകഴ്ത്തി. കേരളത്തിന് കോടതിയെ സമീപിക്കാൻ ആരുടെയും അനുവാദം ആവശ്യമില്ലെന്ന് പറഞ്ഞ് ഗവർണർക്കെതിരെ മന്ത്രി എ കെ ബാലൻ രംഗത്തെത്തി. പൗരത്വ നിയമ വിവാദത്തിലെ ഭിന്നത അതിരൂക്ഷമായിരിക്കെ ഗവർണറും മുഖ്യമന്ത്രിയും ഒരുമിച്ച് ഒരേ വേദിയിൽ. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഗവർണർ എന്തു പറയും എന്നായിരുന്നു ആകാംക്ഷ. ഇന്ത്യ എല്ലാവരുടെയും അഭയകേന്ദ്രമാണെന്ന് പറഞ്ഞ് പൗരത്വ നിയമത്തെ അനുകൂലിക്കുന്ന നിലപാട് തുടക്കത്തിൽ വ്യക്തമാക്കി ഗവർണർ. We accept all religions as true. I am proud to belong to a nation which has sheltered the persecuted and the refugees of all religions and all nations of the earth. പിന്നെ കണക്ക് കൂട്ടൽ തെറ്റിച്ച് സംസ്ഥാന സർക്കാരിന് പ്രശംസ. മുഖ്യമന്ത്രി മികച്ച നേതൃത്വം നൽകുന്നു. സുസ്ഥിര വികസനത്തിലും നവീന ആശയം നടപ്പിലാക്കുന്നതിലും ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിലും കേരളം മാതൃക. കേരളാസ് ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് അണ്ടർ ദി ഏബിൾ ലീഡർഷിപ്പ് ഓഫ് ആ ചീഫ് മിനിസ്റ്റർ ശ്രീ പിണറായി വിജയൻ ഹാവ് ബ്രോട്ട് വെൽ ഡിസർവ്ഡ് റിക്കഗ്നിഷൻ ടു ദി സ്റ്റേറ്റ്. റിപ്പബ്ലിക് ദിനത്തിൽ മാധ്യമപ്രവർത്തകരെ കാണില്ലെന്ന് നേരത്തെ രാജ്ഭവനിൽ നിന്ന് അറിയിപ്പുണ്ടായിരുന്നു. ഗവർണർ വിമർശനത്തിന് ഇടവേള നൽകിയപ്പോൾ നിയമമന്ത്രി ഗവർണർക്കെതിരെ രംഗത്തെത്തി. സുപ്രീം കോടതി ഗവർണർ പറഞ്ഞതാ ശരിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതാണ് ശരിയെന്ന് പറയൂ, അല്ല ഞങ്ങൾ പറഞ്ഞതാണ് ശരിയെന്ന് സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിക്കാൻ ഗവർണർ ബാധ്യതപ്പെടും. ഭിന്നതകൾക്കിടെ ഇന്ന് വൈകിട്ട് രാജ്ഭവനിൽ നടക്കുന്ന അറ്റ്ഹോം പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. വഖഫ് ബോർഡിന് കീഴിലുള്ള പള്ളികളിൽ റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ പതാക ഉയർത്തി ഭരണഘടനയുടെ ആമുഖം വായിച്ചു. ഇതാദ്യമായാണ് ഇത്തരമൊരു നിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് മുസ്ലിം പള്ളികളിൽ പതാക ഉയർത്തുന്നത്. കോഴിക്കോട്ടെയും മലപ്പുറത്തെയും അടക്കം പ്രധാന മുസ്ലിം പള്ളികളിൽ കാലത്ത് ആഘോഷപൂർവ്വം ദേശീയ പതാക ഉയർത്തി. ഇമാമുമാരും ഭാരവാഹികളും വിശ്വാസികളും ഭരണഘടനാമുഖം വായിച്ച് ഭരണഘടനാ സംരക്ഷണ പ്രതിജ്ഞ ഏറ്റുചൊല്ലി. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള വഖഫ് ബോർഡാണ് ഇതിനായി നിർദ്ദേശം നൽകിയത്. ക്ഷേത്രങ്ങളെ നിയന്ത്രിക്കുന്ന ദേവസ്വം ബോർഡ് ഇത്തരമൊരു ഉത്തരവ് ഇറക്കിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ചില പള്ളികളിലും മതസ്ഥാപനങ്ങളിലും സ്വമേധയാ റിപ്പബ്ലിക് സ്വാതന്ത്ര്യ ദിനങ്ങളിൽ പതാക ഉയർത്താറുണ്ടെങ്കിലും സർക്കാർ വകുപ്പിൽ നിന്നുള്ള നിർദ്ദേശം ഇതാദ്യമായാണ്. ഒരു മതവിഭാഗത്തിന്റെ ആരാധനാലയങ്ങളിൽ മാത്രം പതാക ഉയർത്താൻ പറയുന്നത് അവരോട് മാത്രം രാജ്യസ്നേഹം തെളിയിക്കാൻ പറയുന്നത് പോലെയാണെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ വിമർശനം ഉയർന്നിട്ടുണ്ട്. എന്നാൽ മതസംഘടനകൾ കരുതലോടെയാണ് പ്രതികരിക്കുന്നത്.
പതാക ഉയർത്തിയതിൽ സന്തോഷമേ ഉള്ളൂ എന്നും ക്ഷേത്രങ്ങളിലും മറ്റും എന്തുകൊണ്ട് പതാക ഉയർത്തിയില്ലെന്ന കാര്യം ബന്ധപ്പെട്ടവർ വ്യക്തമാക്കട്ടെ എന്നും സുന്നി നേതാവ് ജിഫ്രി മുത്തു കോയത്തങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. പതാക ഉയർത്താനുള്ള തീരുമാനം സർക്കാരിന്റേതല്ല, വഖഫ് ബോർഡ് സ്വന്തമായി എടുത്തതാണെന്ന് മന്ത്രി കെ ടി ജലീൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഗവൺമെന്റ് അങ്ങനെ പ്രത്യേകിച്ച് പള്ളിയിലും അമ്പലത്തിലൊന്നും കെട്ടണമെന്നൊന്നും ഇപ്പൊ ഗവൺമെന്റിന് പറയാൻ പറ്റില്ല. ബോർഡ് സർക്കാരിന്റെ നിയന്ത്രണത്തിൽ അവർക്ക് അവരുടേതായിട്ടുള്ള പിന്നെ ബോർഡ് എല്ലാ കാര്യങ്ങളും സർക്കാരിന് അറിഞ്ഞോളൊന്നുമില്ല. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട് മലപ്പുറം. റിപ്പബ്ലിക് ദിനത്തിൽ പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ ഇടയലേഖനം വായിച്ച് ലത്തീൻ സഭ. പള്ളികളിൽ ഭരണഘടനാ സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലി. പൌരത്വ നിയമ ഭേദഗതി മതരാഷ്ട്രത്തിലേക്കുള്ള നീക്കമെന്നാണ് സഭയുടെ വിമർശനം. ഞായറാഴ്ചയിലെ പതിവ് പ്രാർത്ഥനയ്ക്കപ്പുറത്തേക്ക് പൌരത്വ നിയമ ഭേദഗതിയിലെ ആശങ്കയും പ്രതിഷേധവുമാണ് ലത്തീൻ സഭ അറിയിച്ചത്. റിപ്പബ്ലിക് ദിനം ഭരണഘടനാ സംരക്ഷണ ദിനമായി ആചരിച്ചുകൊണ്ടാണ് പള്ളികളിൽ ഇടയലേഖനം വായിച്ചത്. ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഇത് മതത്തിൽ വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശം പൗരന്മാർക്കുണ്ട്. ജനങ്ങളെ വിഭജിക്കുന്ന പൗരത്വ നിയമം ഭരണഘടനാ വിരുദ്ധമാണ്. ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല സർവ്വജന വിഭാഗങ്ങൾക്കും എതിരാണെന്നും ഭരണഘടനയുടെ വിശുദ്ധിയുടെ പ്രശ്നമാണെന്നും ഇടയലേഖനത്തിൽ പറയുന്നു. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ബിഷപ്പ് ഡോക്ടർ സൂസബാക്യം വിശ്വാസികൾക്ക് പ്രതിജ്ഞ ചൊല്ലി നൽകി. വിവിധ ജാതികളിലും മതങ്ങളിലും വംശങ്ങളിലും ഉൾപ്പെട്ട എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. കൊച്ചി സെന്റ് ജോസഫ് അസീസി കത്തീഡ്രലിൽ വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലാണ് പ്രതിജ്ഞ ചൊല്ലിയത്. പള്ളികളിൽ ദേശീയ പതാക ഉയർത്തുകയും ഭരണഘടനയുടെ ആമുഖം വായിക്കുകയും ചെയ്തു. പൌരത്വ നിയമത്തിൽ സിറോ മലബാർ സഭയിൽ ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ് ലത്തീൻ സഭ പ്രതിഷേധം കടുപ്പിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം, കൊച്ചി. റിപ്പബ്ലിക് ദിനത്തിൽ അസമിൽ അഞ്ചിടങ്ങളിൽ സ്ഫോടനം. സൊണാരി, ദുലിയാജൻ, ഡുംഡുമ എന്നിവിടങ്ങളിലും ദിബ്രുഗഡിൽ രണ്ടിടത്തുമാണ് സ്ഫോടനമുണ്ടായത്. എവിടെയും ആളപായമില്ല. ആക്രമണത്തിന് പിന്നിൽ ഉൾഫ തീവ്രവാദികളെന്നാണ് സംശയം. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ എല്ലാവരും ബഹിഷ്കരിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ഉൾഫ ആഹ്വാനം ചെയ്തിരുന്നു. പരിശുദ്ധമായ ദിനത്തെ അലങ്കോലപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നതെന്നും കുറ്റവാളികളെ ഉടൻ പിടികൂടുമെന്നും മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ ട്വീറ്റ് ചെയ്തു. ഗവർണർക്കെതിരായ യു ഡി എഫിന്റെ പ്രമേയ നീക്കം തള്ളി എൽ ഡി എഫ്. സർക്കാരിനെ കുരുക്കിലാക്കാനാണ് രമേശ് ചെന്നിത്തലയുടെ ശ്രമമെന്ന് എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ചെന്നിത്തലയുടെ നോട്ടീസിൽ വെള്ളിയാഴ്ച നിയമസഭാ കാര്യോപദേശക സമിതി തീരുമാനമെടുക്കും. പൌരത്വ വിവാദത്തിൽ കേന്ദ്രത്തിനെതിരെ കൈകോർത്ത ഭരണപക്ഷവും പ്രതിപക്ഷവും ഗവർണർ വിരുദ്ധ പ്രമേയത്തിൽ രണ്ടു വഴിക്ക് സർക്കാരിനെ അമ്പരപ്പിലാക്കിയ ചെന്നിത്തലയുടെ നോട്ടീസിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്നാണ് സർക്കാരിന്റെയും എൽ ഡി എഫിന്റെയും നിലപാട്. പ്രതിപക്ഷം ഇപ്പോൾ ആലോചിച്ചുറപ്പിച്ചിട്ട് ഓ ഇടതുപക്ഷക്കാരെ ഗവൺമെൻറ്റിന് ഒന്ന് കുരുക്കിക്കളയാം എന്ന് വിചാരിച്ചൊരു സൂത്രവിദ്യക്കാരനായിട്ട് ചെന്നിത്തല ഒന്ന് പെരുമാറി വെക്കാണ്. രമേശ് ചെന്നിത്തല വിസിലടിക്കുന്നതിന് മുമ്പ്, റഫറി ഗ്രൗണ്ടിലിറങ്ങി വിസിലടിക്കുന്നതിന് മുമ്പ് ഒരു ഗോളടിക്കാൻ നോക്കുകയാണ്. കുളം കലക്കാനുള്ള പ്രതിപക്ഷ നീക്കത്തിൽ വീഴില്ലെന്നാണ് മന്ത്രി എ കെ ബാലന്റെ വിമർശനം. പക്ഷേ നോട്ടീസിൽ സ്പീക്കറുടെ പ്രതികരണം ഇങ്ങനെ. ആ നോട്ടീസ് നിയമപരമായിട്ട് നിലനിൽക്കുന്നതാണ്. ആ നോട്ടീസ് സഭയിൽ അവതരിപ്പിക്കണോ ചർച്ച ചെയ്യണോ, ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് എല്ലാ വശങ്ങളും പരിശോധിച്ച് തീരുമാനിക്കും. ചട്ടം 130 പ്രകാരം നൽകുന്ന നോട്ടീസ് വഴി ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളെ നീക്കം ചെയ്യാനാകുമോ എന്നാണ് കാര്യോപദേശക സമിതി പരിശോധിക്കുന്നത്. നോട്ടീസിന്മേലുള്ള സ്പീക്കറുടെ നിലപാട് കാത്തിരിക്കുകയാണ് പ്രതിപക്ഷം. തള്ളിയാൽ സർക്കാരിനെതിരായ നിലപാട് യു ഡി എഫ് കടുപ്പിക്കും. ഗവർണറെ വിമർശിക്കുന്നതിൽ മുഖ്യമന്ത്രിക്ക് മൃദുസമീപനമാണെന്ന വിമർശനം ഇതിനകം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. അതിനിടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് രാജ്ഭവനിലെത്തി ഗവർണറെ സ്പീക്കർ ക്ഷണിച്ചു. തന്റെ വിമർശനങ്ങൾ വ്യക്തിപരമല്ലെന്നാണ് ഗവർണർ സ്പീക്കറെ അറിയിച്ചത്. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാനാണ് സർക്കാർ കോടതിയെ സമീപിച്ചതെന്ന് സ്പീക്കറും മറുപടി നൽകി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഭരണഘടനാ സംരക്ഷണം ഉയർത്തി എൽ ഡി എഫിന്റെ മനുഷ്യ ശൃംഖല ഇന്ന്. കാസർഗോഡ് മുതൽ കളിയിക്കാവിള വരെയാണ് എൽ ഡി എഫ് ഇന്ന് മനുഷ്യ ശൃംഖല തീർക്കുന്നത്. 70 ലക്ഷം പേർ പങ്കെടുക്കുമെന്നാണ് സി പി എമ്മിന്റെ അവകാശവാദം. പൌരത്വ വിഷയത്തിലൂന്നിയുള്ള കേന്ദ്രവിരുദ്ധ ശൃംഖലയിൽ യു ഡി എഫ് അണികളെയും എൽ ഡി എഫ് സ്വാഗതം ചെയ്യുന്നു. പൌരത്വ വിഷയത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിഷേധം. കാസർഗോഡ് മുതൽ കളിയിക്കാവിള വരെ ജനങ്ങളെ കണ്ണുചേർത്ത ഇടതുമുന്നണി കേന്ദ്ര സർക്കാരിന് നൽകാനൊരുങ്ങുന്നത് ശക്തമായ താക്കീത്. ഗവർണറുമായി ഏറ്റുമുട്ടൽ തുടരുമ്പോഴും
രാജ്ഭവന് മുന്നിൽ ശൃംഖലയെത്തില്ല. കാസർഗോഡ് എസ് രാമേന്ദ്രൻപിള്ള ആദ്യ കണ്ണിയാകും. രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ പിണറായി വിജയനും കാനം രാജേന്ദ്രനും ശൃംഖലയിൽ കണ്ണിചേരും. കളിയിക്കാവിളയിൽ എം എ ബേബി ശൃംഖലയിൽ അവസാന കണ്ണിയാകും. ബി ജെ പി വിരുദ്ധരെല്ലാം രാഷ്ട്രീയം മറന്നൊന്നിക്കണമെന്നാണ് സി പി എം ആഹ്വാനം. മനുഷ്യ മഹാശൃംഖലയിൽ വലിയ ജനവിഭാഗങ്ങൾ സി പി എമ്മിൻ്റെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഒപ്പമല്ലാത്ത ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കവും ഭരണഘടനയും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന വലിയ വിഭാഗം ആളുകൾ ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് വരാൻ പോവുകയാണ്. കേന്ദ്രവിരുദ്ധ സമരങ്ങളിൽ ആദ്യം മുഖ്യമന്ത്രിയുമായി കൈകോർത്ത യു ഡി എഫ് മനുഷ്യ ശൃംഖലയെ എതിർക്കുന്നു. സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുവെന്നാണ് കോൺഗ്രസ് വിമർശനം. വലിയ അളവിൽ ലീഗണികളെ സി പി എം ലക്ഷ്യമിടുമ്പോൾ ശൃംഖലയോട് പരസ്യമായ നിസ്സഹകരണം ലീഗ് നേതൃത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേന്ദ്രവിരുദ്ധ നിലപാടുകൾ മുഖ്യമന്ത്രി ശക്തമാക്കുമ്പോൾ ന്യൂനപക്ഷങ്ങളുടെ വലിയ പങ്കാളിത്തം സി പി എം പ്രതീക്ഷിക്കുന്നു. ഒപ്പം ഭൂരിപക്ഷ സമുദായങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ മതസംഘടനകൾ തിരിച്ചും എൽ ഡി എഫ് ക്ഷണമുണ്ട്. ഭരണഘടനയുടെ ആമുഖം വായിച്ചതിനു ശേഷം 4 മണിക്ക് എൽ ഡി എഫ് ദേശീയപാതയിൽ മനുഷ്യ ശൃംഖല തീർക്കും. ഏഷ്യനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. ആലപ്പുഴയിലെ അനധികൃത ഹൗസ് ബോട്ടുകൾക്കെതിരെ നടപടിയെടുക്കാൻ സാവകാശം വേണമെന്ന് ജില്ലാ ഭരണകൂടം. ലൈസൻസ് നേടാൻ 3 മാസത്തെ സമയം അനുവദിക്കും. ഇതിനുശേഷമേ കർശന നടപടിയുണ്ടാകൂ. വിനോദസഞ്ചാര മേഖലയിൽ ഏറെ വരുമാനം കൊണ്ടുവരുന്ന വ്യവസായം എന്ന നിലയിലാണ് ഹൗസ് ബോട്ട് മേഖലയ്ക്ക് ഇളവ് നൽകുന്നത്. We can also find out those boats for you which are not registered, and then we can take action against them. But a reactionary action serves no purpose. വീണ്ടും ഒരു ഇൻസിഡന്റ് ഉണ്ടാകും. പിന്നെ ഒരു ശരിക്കും പോലെ നമുക്ക് ഒരു സിസ്റ്റം വേണം. അനധികൃത ഹൗസ് ബോട്ടുകൾ പിടിച്ചെടുക്കുന്നതടക്കം കർശന നടപടിയിലേക്ക് നീങ്ങാൻ പരിമിതിയുണ്ടെന്ന് ജില്ലാ ഭരണകൂടം പറയുന്നു. 3 മാസത്തെ കർമ്മപദ്ധതിയിലൂടെ ഹൗസ് ബോട്ട് മേഖലയെ നിയമപരിധിക്കുള്ളിൽ കൊണ്ടുവരും. 2015 മുതലാണ് പുതിയ ഹൗസ് ബോട്ടുകൾക്ക് ലൈസൻസ് നൽകുന്നത് സർക്കാർ പരിമിതപ്പെടുത്തിയത്. ഇതേ തുടർന്ന് ലൈസൻസ് ഇല്ലാത്ത ഹൗസ് ബോട്ടുകളുടെ എണ്ണം കൂടി. ലൈസൻസ് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു 20-25 ഡേയ്സും ബാക്കി ഈ ക്രൈറ്റീരിയ എല്ലാം നമ്മൾ നിശ്ചയിക്കുന്ന പാരാമീറ്റേഴ്സ് അറ്റൈൻ ചെയ്യാനായിട്ട് ഒരു 2 മന്ത്സ് ടൈമും കൂടെ കൊടുത്തുകൊണ്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഹൗസ് ബോട്ടുകൾക്ക് ഗ്രേഡിംഗ് സംവിധാനം ഏർപ്പെടുത്തും. പാതിരാമണലിലെ തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കീഴിൽ പ്രത്യേക സമിതി രൂപീകരിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ് ആലപ്പുഴ. വഖഫ് ബോർഡിന് കീഴിലുള്ള പള്ളികളിൽ റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ പതാക ഉയർത്തി ഭരണഘടനയുടെ ആമുഖം വായിച്ചു. ഇതാദ്യമായാണ് ഇത്തരമൊരു നിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് മുസ്ലിം പള്ളികളിൽ പതാക ഉയർത്തുന്നത്. കോഴിക്കോട്ടെയും മലപ്പുറത്തെയും അടക്കം പ്രധാന മുസ്ലിം പള്ളികളിൽ കാലത്ത് ആഘോഷപൂർവ്വം ദേശീയ പതാക ഉയർത്തി. ഇമാമുമാരും ഭാരവാഹികളും വിശ്വാസികളും ഭരണഘടനാമുഖം വായിച്ച് ഭരണഘടനാ സംരക്ഷണ പ്രതിജ്ഞ ഏറ്റുചൊല്ലി. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള വഖഫ് ബോർഡാണ് ഇതിനായി നിർദ്ദേശം നൽകിയത്. ക്ഷേത്രങ്ങളെ നിയന്ത്രിക്കുന്ന ദേവസ്വം ബോർഡ് ഇത്തരമൊരു ഉത്തരവ് ഇറക്കിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ചില പള്ളികളിലും മതസ്ഥാപനങ്ങളിലും സ്വമേധയാ റിപ്പബ്ലിക് സ്വാതന്ത്ര്യ ദിനങ്ങളിൽ പതാക ഉയർത്താറുണ്ടെങ്കിലും സർക്കാർ വകുപ്പിൽ നിന്നുള്ള നിർദ്ദേശം ഇതാദ്യമായാണ്. ഒരു മതവിഭാഗത്തിന്റെ ആരാധനാലയങ്ങളിൽ മാത്രം പതാക ഉയർത്താൻ പറയുന്നത് അവരോട് മാത്രം രാജ്യസ്നേഹം തെളിയിക്കാൻ പറയുന്നത് പോലെയാണെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ വിമർശനം ഉയർന്നിട്ടുണ്ട്. എന്നാൽ മതസംഘടനകൾ കരുതലോടെയാണ് പ്രതികരിക്കുന്നത്. പതാക ഉയർത്തിയതിൽ സന്തോഷമേ ഉള്ളൂ എന്നും ക്ഷേത്രങ്ങളിലും മറ്റും എന്തുകൊണ്ട് പതാക ഉയർത്തിയില്ലെന്ന കാര്യം ബന്ധപ്പെട്ടവർ വ്യക്തമാക്കട്ടെ എന്നും സുന്നി നേതാവ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. പതാക ഉയർത്താനുള്ള തീരുമാനം സർക്കാരിന്റേതല്ല, വഖഫ് ബോർഡ് സ്വന്തമായി എടുത്തതാണെന്ന് മന്ത്രി കെ ടി ജലീൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഗവൺമെന്റ് അങ്ങനെ പ്രത്യേകിച്ച് പള്ളിയിലും അമ്പലത്തിലൊന്നും കെട്ടണമെന്നൊന്നും ഗവൺമെന്റിന് പറയാൻ പറ്റില്ല. ബോർഡ് സർക്കാരിന്റെ നിയന്ത്രണത്തിൽ അവർക്ക് അവരുടേതായിട്ടുള്ള പിന്നെ ബോഡി എല്ലാ കാര്യങ്ങളും സർക്കാർ അറിഞ്ഞോളൊന്നും ഇല്ല. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട് മലപ്പുറം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ല എന്നാരോപിച്ച് സാമൂഹിക പ്രവർത്തക ദയാബായി വീണ്ടും സമരത്തിലേക്ക്. ദുരന്തബാധിതരുടെ ലിസ്റ്റിൽ നിന്ന് പുറത്തായവരെ തിരിച്ചെടുക്കാനോ ധനസഹായം നൽകാനോ സർക്കാർ ഇനിയും തയ്യാറാക്കാത്തതാണ് സമരം ശക്തമാക്കാൻ തീരുമാനിച്ചത്. ഓരോ ശിശുവും ജനിക്കുന്നത് ദൈവം ഭൂമിയിലെ മനുഷ്യരിൽ നിരാശനായിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ടാഗോറിന്റെ വരികളാണിത്. പക്ഷേ എൻഡോസൾഫാൻ ദുരിതം വിതച്ച രോഗങ്ങളുമായി പിറന്നു വീഴുന്ന കുട്ടികളുടെ കാര്യത്തിൽ മനുഷ്യനും ദൈവത്തിനും പിഴച്ചുവെന്ന് ദയാബായി പറയുന്നു. കഴിഞ്ഞ സമരം കഴിഞ്ഞ് ഒന്നും കിട്ടിയിട്ടില്ല. ഒന്നുകൂടെ പീഡനങ്ങളും ആക്ഷേപങ്ങളും അപമാനങ്ങളുമാണ് ഇരകൾക്ക് സഹിക്കേണ്ടി വരുന്നത്. ഒരു വിധത്തിലൊരു പ്രതീക്ഷയില്ലാത്ത സ്ഥിതിയിലാണ്.
ഇന്നലെയും എൻഡോസൾഫാന്റെ ഇരയായ ഒരു കുട്ടി മരിച്ചുവെന്നറിഞ്ഞതോടെയാണ് ദയാബായ് സമരം ശക്തമാക്കാൻ മുന്നിട്ടിറങ്ങിയത്. സർക്കാർ നൽകിയ ഉറപ്പുകൾ വിശ്വസിച്ചാണ് ഒരു വർഷം മുമ്പ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ പട്ടിണി സമരം ദയാബായുടെ നേതൃത്വത്തിലുള്ള അമ്മമാർ അവസാനിപ്പിച്ചത്. ഇനി അത്തരം പാഴ്വാക്കുകളിൽ വിശ്വസിക്കാൻ ദയാബായ്ക്ക് താൽപ്പര്യമില്ല. കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ യാത്ര ചെയ്ത പ്രക്ഷോഭം നടത്താനാണ് ഈ 80-കാരിയുടെ തീരുമാനം. സ്കൂൾ കുട്ടികളെയും ഒപ്പം കൂട്ടും. കൊച്ചിയിൽ നിന്നും ആസിഫ് അബ്ദുൽ കലാം, ഏഷ്യാനെറ്റ്.